പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത സ്നേഹസ്വരൂപനായ ദൈവമേ, പരിശുദ്ധ അമ്മയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥിയായി മധ്യസ്ഥിയായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ലവനായ ദൈവമേ, പരിശുദ്ധ അമ്മയിലൂടെ എനിക്കും എൻ്റെ ഭവനത്തിന് നൽകിയിട്ടുള്ള ശാരീരികവും ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈ നിമിഷം നന്ദി പറയുന്നു. അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അമ്മേ ദൈവമാതാവേ, വീണ്ടും ഒരു ദിവസം കൂടി നൽകിക്കൊണ്ട് അമ്മയോടൊത്ത് ആയിരിക്കുവാൻ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ആ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ ഭവനത്തിലുള്ള ഞങ്ങളുടെ മാതാപിതാക്കളെ, മക്കളെ, എല്ലാവരെയും അമ്മയുടെ കരസ്പർശനത്താൽ താങ്ങിക്കൊള്ളണമേ. ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ. ദൈവശുശ്രൂഷയ്ക്കും സഭാസേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ ദൈവിക സാന്നിധ്യമുള്ളതാക്കി മാറ്റണമേ. രോഗികളെയും ആസന്ന മരണരെയും കാത്തുപരിപാലിക്കണമേ. പാപ സാഹചര്യങ്ങളിലും അപകടങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും അങ്ങ് കാത്തുപരിപാലിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവർക്ക് സ്വർഗസൗഭാഗ്യം കൊടുത്തരണമേ. ഞങ്ങളുടെ അയൽക്കാരെയും ബന്ധുജനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ജീവിതാന്ത്യത്തിൽ അങ്ങയോടൊന്നിച്ച് സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ മധ്യസ്ഥയും സംരക്ഷികയുമായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ നിരന്തരമായ പരിപാലനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിൽ രോഗബാധിതരായി കഴിയുന്ന എല്ലാവരെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിവിധങ്ങളായ ശാരീരികമായ എല്ലാ വേദനകളെയും രോഗങ്ങളെയും അമ്മയുടെ പരിപാലനമായ കൈകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കുരിശിൽ പീഡകൾ സഹിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിച്ച ഈശോയെ, എല്ലാ വേദനകളും ദുഃഖങ്ങളും സന്തോഷപൂർവ്വം സഹിക്കുവാനുള്ള ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾക്ക് നൽകണമേ. നാനാതരത്തിലുള്ള രോഗികളെ സൗഖ്യമാക്കിയ ഈശോയെ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. രോഗികളായി ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങൾക്കിടെ പ്രിയപ്പെട്ടവരിലും ഉള്ള എല്ലാ മക്കളെയും സുഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പാപികളെ മോചിച്ച ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. അവിടുത്തെ ആശ്വാസദായകനെ അയച്ച് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളിൽ ശാന്തിയും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവരോട് ഞങ്ങൾ പൊറുക്കുന്നു. ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ളവരോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. സഹനത്തിലൂടെ വിശുദ്ധരാകുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, അങ്ങേ തൃക്കരങ്ങളിൽ പരിശുദ്ധ അമ്മ വഴി എൻ്റെ ഭവനത്തെ, എൻ്റെ ഭവനാംഗങ്ങളെ അങ്ങയുടെ കരസ്പർശനത്തിനായി അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. ഗെത്സെമാൻ തോട്ടത്തിൽ മരണവേദന അനുഭവിക്കുകയും ഗാഗുൽത്തായിൽ കുരിശുമരണം വരിക്കുകയും ചെയ്ത ഈശോയെ, പാപിയായ എൻ്റെ മേൽ കനിയണമേ. ആശ്വാസം കണ്ടെത്തുന്നതിനായി എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ഞാനിതാ വലയുന്നു. എൻ്റെ ഉറ്റമിത്രങ്ങൾ പോലും എന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. എന്നെ സ്നേഹിക്കുവാനും എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുവാനും ആരുമില്ലാതായിരിക്കുന്നു. ഈ അവസരത്തിൽ എന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് എന്നെ ധരിപ്പിക്കണമേ. ഒരമ്മ എനിക്കായി മാധ്യസ്ഥം വഹിക്കുവാൻ എൻ്റെ കൂടെയുണ്ടെന്ന് എന്നെ ഓർമ്മപ്പെടുത്തണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത നല്ലവനായ ദൈവമേ, അങ്ങയുടെ സ്നേഹാമസൃണമായ വാക്കുകൾ എൻ്റെ കർണപുടങ്ങളിൽ മാറ്റൊരുകൊള്ളട്ടെ.
നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നറിളി ചെയ്തുകൊണ്ട് ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച ദൈവമേ, എനിക്ക് പ്രത്യാശ നൽകണമേ, എൻ്റെ ഭവനത്തിൽ സമാധാനം നൽകണമേ, എൻ്റെ ആശകളും ആശങ്കകളും മറ്റാർക്കും വെളിപ്പെടുത്തുവാൻ നിർവാഹമില്ലാത്ത ഈ സാഹചര്യത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ എഴുന്നള്ളി വരയണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നൽകണമേ. കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ വരപ്രസാദവും ആശീർവാദവും എന്നും എന്നോടും എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരവും നമ്മുടെ കുടുംബത്തിൻ്റെതുമായ എല്ലാ ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പക്കൽ നമുക്ക് സമർപ്പിക്കാം. ഈ നിമിഷം നമ്മുടെ ശാരീരികവും മാനസികവും ആധ്യാത്മികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും അമ്മയ്ക്ക് സമർപ്പിക്കുക. അമ്മ ഏറ്റെടുക്കും, നമുക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കും. ഉറച്ച വിശ്വാസത്തോടുകൂടെ ഈ നിമിഷം നിയോഗങ്ങളെ സമർപ്പിക്കുക. ഞങ്ങളുടെ ആശ്രയവും സംരക്ഷകയുമായ പരിശുദ്ധ അമ്മേ, അമ്മയിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അമ്മ വഴി സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം നിലനിർത്തണമേ. അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. വിദേശമുള്ളിടത്ത് സ്നേഹം പകരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദ്രോഹമുള്ളിടത്ത് മാപ്പ് കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഭിന്നിപ്പുള്ളിടത്ത് ഐക്യം വളർത്തുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സന്ദേഹമുള്ളിടത്ത് വിശ്വാസമേകുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. തെറ്റുള്ളിടത്ത് സത്യം പുലർത്തുവാൻ കൃപ നൽകണമേ. നിരാശയുള്ളിടത്ത് പ്രത്യാശ നൽകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അന്ധകാരമുള്ളിടത്ത് പ്രകാശം പരത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എവിടെ സന്താപമുണ്ടോ അവിടെ സന്തോഷം പകരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിന് ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾ മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഓരോരുത്തരും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കാതിരിക്കട്ടെ. എന്താണോ അവിടുത്തെ ഹിതം അതാഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്തുകൊണ്ടെന്നാൽ നൽകുമ്പോഴാകുന്നു ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ആയതിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. കർത്താവേ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തെറ്റുകൾ പൊറുക്കുവാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മരിക്കുമ്പോഴാകുന്നു ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിക്കുന്നത്. ഈ ലോകത്തിൽ സത്യത്തിനു വേണ്ടി നിത്യജീവനു വേണ്ടി മരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോ ഭവനങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ നടമാടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും കണ്ണുനീരും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവയെല്ലാം അമ്മ അറിയുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തിന്മയെടുത്ത് നീക്കം ചെയ്യണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സന്തോഷം നൽകണമേ. നസ്രത്തിലെ കൊച്ചു കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിർത്തണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയും സകല കാര്യങ്ങളിലും ഞങ്ങളുടെ ഉറപ്പുള്ള സംരക്ഷകയുമായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന സുഖദുഃഖങ്ങളൊക്കെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ മേലും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരുടെ മേലും ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും അങ്ങേ വിലയേറിയ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ അങ്ങയുടെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആരും ദൈവസ്നേഹത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടവരുത്തരുതേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ.
ഞങ്ങളെല്ലാവരും അമ്മയുടെ സ്വന്തമായതിനാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കാരുണ്യമാതാവേ, അമലോത്ഭയാം അമ്മേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അടിച്ചമർത്തപ്പെട്ടവരുടെയും പീഡന അനുഭവിക്കുന്നവരുടെയും നിലവിളി കേൾക്കുന്ന അമ്മേ, ഞങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ദൈവസ്നേഹവും സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുന്ന ഞങ്ങളോടൊപ്പം അമ്മയുണ്ടാകണമേ. നീ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അമ്മയുടെ പരിശുദ്ധ സ്നേഹത്തിലൂടെയാണല്ലോ വചനം മാംസമായി മണ്ണിൽ അവതരിച്ചത്. അമ്മയുടെ മകനായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി അനുകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ. ആമീൻ. ദൈവസ്നേഹത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലും നമ്മുടെ വിശ്വാസമേറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടി. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. സമാപന പ്രാർത്ഥന. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള പെടുമരണത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ കാത്തുകൊള്ളണമേ. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ആദ്യസ്ഥവും എപ്പോഴും ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആർക്കെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും.